നമ്മൾ ജിയോ തെർമൽ എനർജിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് അത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നോക്കിയത് ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഈ ജിയോ തെർമൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ജിയോ തെർമൽ എനർജി ആ ജിയോ തേമൽ എനർജി കിട്ടുന്ന ആ ഒരു സോഴ്സിനാണ് നമ്മൾ ജിയോ തെർമൽ റിസോഴ്സസ് എന്ന് പറയുക അതിന് ഡയറക്റ്റ് യൂസ് ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് ആപ്ലിക്കേഷൻസാണുള്ളത് ടെക്സ്റ്റൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അത് ഇതൊക്കെയാണ് ഡ്രയിങ് ഓഫ് ഫിഷ് മീൽ ടിംബേഴ്സ് സ്പേസ് ഹീറ്റിംഗ് റെഫ്രിജറേഷൻ ആനിമൽ ഹസ്ബൻഡ്രി മഷ്റൂം ഗ്രൂവിങ് അങ്ങനെ നമ്മുടെ ഈ ഒരു ഹീറ്റിനനുസരിച്ചിട്ട് ഓരോ ഹീറ്റിനനുസരിച്ചിട്ടും നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡിഫറായിട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു ക്രെസ്റ്റ് ഏരിയെന്ന് നമ്മൾ കോറിലേക്ക് ഡെപ്തിലേക്ക് നമ്മൾ എത്ര പോകുന്നോ അത്രയും തന്നെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടി ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക സോ ഈ ഒരു അരത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നവരും ഓരോ ഭാഗത്ത് എന്താണ് ഓരോ ഓരോ ടെമ്പറേച്ചർ ആണ് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷനിൽ നിന്ന് എന്ത് ചെയ്യാം എക്സ്ട്രാക്റ്റ് ചെയ്യാം അതുവഴി ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും അത്തരത്തിൽ ഈ നോൺ കൺവെഷണൽ എനർജി റിസോഴ്സസിലൊന്നായിട്ടുള്ള ഈ ഒരു ജിയോ തെമൽ എനർജി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മളിതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മളിങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എർത്തിനെ കുറച്ചുകൂടെ ഡാമേജ് ചെയ്യുന്ന തരത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ജിയോ തെമൽ എനർജി കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല ബട്ട് എങ്കിലും നമ്മളിതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഫോസിൽ ഫ്യൂസ് പോലുള്ള കൺവെൻഷനൽ എനർജി സോഴ്സസ് തന്നെ അധികം യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനെ നമുക്ക് പ്രിസേർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് വളരെ യൂസ്ഫുള്ളാണ് സോ അതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് സോ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഒരു സ്പേസ് ഹീറ്റിംഗ് ഗ്രീൻ ഹൗസസ് എയർ കണ്ടീഷണൽ അക്വാകൾച്ചർ ഡ്രൈയിങ് മെൽറ്റിംഗ് സ്നോ ഹോട്ട് വാട്ടർ അങ്ങനെ ചില ആപ്ലിക്കേഷൻസ് ആണ് സോ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ ചിലത് മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുള്ളൂ സോ ഇതിൽ മെയിനായിട്ടുള്ളത് സ്പേസ് ഹീറ്റിംഗ് ആണ് അതായത് സ്പേസ് ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു വിൻ്റർ സീസണിലാണ് ഇരിക്കുന്നത് നല്ലൊരു കോൾഡ് ഏരിയയിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു നമ്മൾ താമസിക്കുന്നത് എവിടെയാണോ ആ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒരു ഹൗസ് ഒരു ഹൗസ് നമുക്ക് എന്ത് ചെയ്യണം ഹീറ്റ് ചെയ്യിപ്പിക്കണം അങ്ങനെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്പേസ് നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് സോസ് ഹീറ്റ് പമ്പാണ് ഇത് നമുക്ക് ഹീറ്റിംഗ് മോഡായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൂളിങ് മോഡായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നല്ല ഹോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കൂൾ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം സോ നമ്മൾ ഹീറ്റിംഗ് മോഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഹീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു മീഡിയം ഈ ഒരു ഹീറ്റ് പമ്പിൽ കൂടെ പാസ് ചെയ്യണം ആ ഒരു മീഡിയം വാട്ടറാണ് നമ്മൾ നമ്മളെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ആദ്യം എന്ത് ചെയ്യണം ഒരു ഒരു ചെറിയതായിട്ടൊരു വെല്ല് നമ്മളെ ഇരുത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു സർക്കിൾ പോലെ സോ ഇവിടുന്ന് ഈ ഒരു പൈപ്പിൽ കൂടെ ഈ ഒരു സിംഗിൾ പൈപ്പിൽ കൂടെ നമ്മൾ എന്തു ചെയ്യുകയാണ് വാട്ടർ പാസ് ചെയ്യുകയാണ് അത് താഴോട്ടെത്തും തോറും ആറ്റ് ഡെപ്ത് എന്തായിരിക്കും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ആ ഒരു ടെമ്പറേച്ചർ ഇതിനൊരു കണക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വാട്ടർ വാട്ടറെന്താകും ഹീറ്റാവും ആ ഒരു ഹോട്ട് വാട്ടർ ആയിരിക്കും പിന്നെ വരുന്നുണ്ടായിരിക്കുക സോ വരുന്ന ഒരു കോൾഡ് വാട്ടർ ആണെങ്കിലും ഈ അരത്തിലുള്ള ഹീറ്റുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ അവിടെ എന്തായി മാറും ആ ഒരു കോൾഡ് വാട്ടർ ഹോട്ട് വാട്ടർ ആയിട്ട് മാറും സോ ആ ഒരു ഹോട്ട് വാട്ടർ ആണ് എന്തു ചെയ്യുന്നത് പിന്നെ അതിലേക്ക് തന്നെ പമ്പ് ചെയ്യുന്നത് സൊ ഒരു ഹോട്ട് വാട്ടർ നമ്മുടെ ഈ ഒരു വാളിൽ കൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും ആ ഒരു വീട് മൊത്തം ഒന്ന് ഹീറ്റിംഗ് മോഡിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും സൊ നമ്മൾ നല്ല കോൾഡ് രീതിയിലാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു മെത്തേഡിൽ നമുക്ക് എന്തു ചെയ്യാം നമ്മളുടെ സ്പേസ് ഹീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല ടെമ്പറേച്ചർ ഉള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ തണുപ്പിക്കാനായിട്ടും കോൾഡ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് എന്താ വേണ്ടത് അവിടെ ഇപ്പോൾ വെള്ളം എന്തായിരിക്കും നല്ല ഹീറ്റ് ഹീറ്റായിട്ടുള്ള വെള്ളമായിരിക്കും ആ ഒരു വെള്ളം ഇതേപോലെ നമ്മൾ അതേ വെള്ളം കൂടെ തന്നെ എന്തു ചെയ്യുകയാണ് പാസ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു വാട്ടർ ഈ ഒരു ഹീറ്റ് പമ്പിൽ കൂടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയാണ് അതായത് ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ദാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ പൈപ്പ് കൂടെ ഒരു സർക്കുലേഷൻ നടക്കുന്നത് പിന്നെന്താകുന്നു ആ ഒരു ഹീറ്റ് അവിടെ ഡിസ്ചാർജ് ആവുകയാണ് താഴെ എന്ത് ചെയ്യുകയാണ് ആ ഒരു ഏരിയയിൽ ഹീറ്റ് ഡിസ്ചാർജ് ആയി പോവുകയാണ് ബാക്കിയുള്ള നോർമലായിട്ടുള്ള കോൾഡ് വാട്ടർ വീണ്ടും നമ്മൾ റീസർക്കുലേഷൻ ചെയ്യാണ് അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഹീറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും ഇരത്തിലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതിനെ ഹീറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കൂളിംഗ് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു ആപ്ലിക്കേഷനാണ് അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻസ് എവിടെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീൻ ഹൗസസ് ആവാം അക്വാകൾച്ചർ ആവാം അതായത് ഫിഷ് ഫാമിങ് അങ്ങനെയുള്ള ഏത് മെത്തേഡാകും നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് അഗ്രികൾച്ചർ യൂസസ് ഒന്ന് ഗ്രീൻ ഹൗസ് ആണ് ആൻഡ് ദി നെക്സ്റ്റ് വേണേ സക്വാ കൾച്ചർ സോ ഇതിൽ ഗ്രീൻ ഹൗസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തിനാണ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൗസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത് സീറ ഹി ഗ്രീൻ ഹൗസിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അവിടെ ഉണ്ടായിരിക്കും അതെത്ര ആയിരിക്കും സെവൻറ്റി ഡിഗ്രി ഫാരഡ് ടു ഒരു ടു ട്വൻറ്റി ഡിഗ്രി ഫാരഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഫിഷ് ഫാമിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റിസോഴ്സസിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും സോ ബിറ്റ്വീൻ സിക്സ്റ്റി ഡിഗ്രി ഫാരഡ് ടു നയൻറ്റി ഡിഗ്രി ഫാരഡ് ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കുന്നത്

അതേസമയം തന്നെ ഈ ഒരു ഗ്രീൻ ഹൗസസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവാം ഇൻസെക്ട്സ് ഫംഗസ് വോംസ് അങ്ങനെ ഒരുപാട് അണ്സസസറി ആയിട്ടുള്ള കുറച്ചുകൂടെ ഒന്ന് ഈ ഒരു ക്രോപ്സിനെയൊക്കെ നശിപ്പിക്കാൻ കേൾപ്പുള്ള കുറച്ച് മൈക്രോ ഓർഗാനിസംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം സൊ അതിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഹീറ്റ് വേണം അതിനുവേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജിയോ തേർമൽ സ്റ്റീമ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും സൊ ഒരു സ്റ്റീമ് പാസ് ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള ഇൻസെറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നശി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ അഗ്രിക്കൾച്ചർ ആപ്ലിക്കേഷനായിട്ട് ഈ ജിയോ തെർമൽ സ്റ്റീമിനെ നമുക്ക് യൂസ് ചെയ്യാം മോസ്റ്റ് ഗ്രീൻ ഹൌസ് ഓപ്പറേറ്റേഴ്സ് എസ്റ്റിമേറ്റ് ദാറ്റ് യൂസിങ് ജിയോ തെർമൽ റിസോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ എനർജി സോഴ്സസ് സേവ്സ് എബൌട്ട്

ഇൻ അഡീഷൻ ജിയോ തെമൽ റിസോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ടു പാസ്ചറൈസ് മിൽക്ക് ആൻഡ് ഡീഹൈഡ്രേറ്റ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് സോ ഇത്തരത്തിലൊരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ടെക്സ്റ്റിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട് സൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്താൽ കുറച്ച് ഡിഫിക്കൽട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് എക്സാമിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ടെക്സ്റ്റുകളിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു സമ്മപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് കൺവീനിയൻ്റ് ആയിരിക്കും റിലേറ്റീവ്ലി റൂറൽ ലൊക്കേഷൻ ഓഫ് മോസ്റ്റ് ജിയോ തെർമൽ റിസോഴ്സസ് ഓൾസോ ഓഫേഴ്സ് അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡിംഗ് ക്ലീൻ എയർ ക്ലീൻ വാട്ടർ ആൻഡ് ഓഫൻ ലോ ടാക്സസ് സോ എന്താണ് ഒരു റൂറൽ ഏരിയാസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിയോ തേമൽ റിസോഴ്സസ് വളരെ നല്ലതാണ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന് അതർ ആപ്ലിക്കേഷൻസ് എൻജോയിങ് സക്സസ് വിത്ത് ജിയോ തെർമൽ എനർജി ഇൻക്ലൂഡ് ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ബ്ലൂ ആൽഗീസ് സ്പൈറോലിന ഇൻ ദി ഫിഷ് ഫാംസ് ഓഫ് ആൻഡ് ഇൻ ഡ്രൈയിങ് ടൊമാറ്റോസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗ്രീൻ ബ്ലൂ ആൽഗേസ് പെരോലിന നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ ഫിഷ് ഫാംസിലൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൽഗയാണ് സോ ഇത്തരത്തിൽ നമുക്ക് എന്തു ചെയ്യാം പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ജിയോ തെർമൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ geothermally heated water has been piped under sidewalks and streets to prevent freezing in the winter and has been used to heat both commercial and residential buildings സൊ എന്ത് ചെയ്യാം ഈ ഒരു പൈപ്പ് ഉണ്ടായിരിക്കും ഈ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ സിംഗിൾ പൈപ്പ്സ് ഇതിൽ കൂടെ കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ഹീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റീമൊക്കെ ഈ ഒരു പൈപ്പിൽ കൂടെ പാസ് ചെയ്യാം സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ബിൽഡിങ് ഒരു റെസിഡൻഷ്യൽ ഏരിയ നമുക്ക് ഹീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ജിയോ തെർമൽ പ്രൊവിൻസസ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇതധികം യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് നമ്മുടെ ഏരിയസിൽ കേരളത്തിലൊന്നും അധികവും നമ്മളിത് യൂസ് ചെയ്യാറില്ല ബട്ട് നോർത്തേൺ സൈഡിലൊക്കെ ആണെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസില് അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റ് ആർ കൺസിഡർ ജിയോ തേർമൽ ഏരിയാസ് ആ ഭാഗത്തൊക്കെ എന്താണ് ജിയോ തേർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നിയർലി ഫോർ ഹൺഡ്രഡ് ലോ ടു മീഡിയം എന്തായാലും പി തേർമൽ സ്പ്രിങ്സ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹോട്ട് സ്പ്രിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് The surface temperatures of these thermal springs vary from forty-seven to ninety-eight degrees Celsius. So at the temperature well in the light under total power generation capacity of these provinces is estimated to be the order of 10,000 megawatt. Dehydration of agricultural produce and greenhouses cultivation are two such industries to name. Which can utilize this energy with maximum profits? So, yeah, agriculture production located about helping in the northern western areas. geothermal energy carry Then you in about 6.5 percentage of electricity generation in the world is done by geothermal energy, and India can play. ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി കമ്മിങ് ഇയേഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ ഇപ്പോൾ നമ്മുടെ ജീവ തെർമൽ എനർജി അധികം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ജീവ തെർമൽ എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സൊ ഇത്തരത്തിലൊരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എസ് എ പോലെ ഇതിന് ഉണ്ടാക്കി വെക്കുക കാരണം നമുക്ക് ജിയോ തെമൽ എനർജിന്ന് വരുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് ജിയോ തെമൽ എനർജി എന്നായിരിക്കും അപ്പോൾ എന്തൊക്കെ വരും ഈ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഉണ്ടായിരുന്ന അതും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്പേസ് ഹീറ്റിംഗ് പോലുള്ള ആപ്ലിക്കേഷൻസും എല്ലാം വരും സോ നമുക്കൊരു എസ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു ടു പേജസ് എങ്കിലും നമ്മൾ എഴുതണം സോ ആ ടു പേജസിൽ എഴുതുന്ന രീതിയിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് പോയിൻറ്റു ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ഒക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക